നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. ലോകവ്യാപകമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അളവ് സമ്പ്രദായമാണ് മെട്രിക് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നീളം അഥവാ ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ. എന്നാൽ മീറ്ററിനെ വിഭജിച്ചുണ്ടാകുന്ന ധാരാളം ചെറിയ യൂണിറ്റുകളും മീറ്ററിനെ പെരുപ്പിച്ചുണ്ടാക്കുന്ന നിരവധി വലിയ യൂണിറ്റുകളുമുണ്ട്. ഇവയിൽ സാധാരണക്കാർക്ക് നിത്യജീവിതത്തിൽ കൂടുതലായി ഉപയുക്തമാകുന്ന യൂണിറ്റുകൾ മില്ലിമീറ്റർ മുതൽ കിലോമീറ്റർ വരെയാണെന്ന് പറയാം. നീളം അളക്കാനുള്ള ചെറിയൊരു യൂണിറ്റിനെക്കുറിച്ച് ചോദിച്ചാൽ മിക്ക ആളുകളും പെട്ടെന്ന് പറയാനിടയുള്ളത് സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിനേക്കാൾ ചെറിയ ദൈർഘ്യങ്ങൾ വളരെ അപൂർവമായി മാത്രമേ സാധാരണക്കാർ അളന്നു നോക്കുന്നുള്ളൂ എന്നതാണ് അതിന് കാരണം. അതേസമയം വീട്ടുപകരണങ്ങളിലും വാഹനങ്ങളിലുമൊക്കെയുള്ള നട്ടുകളും ബോൾട്ടുകളും ഉൾപ്പെടെ അനേകം ചെറിയ വസ്തുക്കൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഇത്തരം വസ്തുക്കൾ മില്ലിമീറ്ററിലാണ് സാധാരണ പറയാറുള്ളത്. MM എന്ന ചുരുക്കെഴുത്തിലൂടെ നമുക്കതിനെ സൂചിപ്പിക്കാം. അപ്പോൾ ഒരു മില്ലിമീറ്റർ എന്നാൽ എത്രയുണ്ട്? ഒരു സെൻറ്റിമീറ്ററിൻ്റെ 1/10 ദൈർഘ്യമാണത്. അതായത് ഒരു സെൻറ്റിമീറ്ററിനെ 10 ഭാഗങ്ങളായി വിഭജിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം. സാധാരണ ഒരു സ്കെയിലിൽ നോക്കിയാൽ സെൻറ്റിമീറ്ററിനെ ഇങ്ങനെ മില്ലിമീറ്ററായി വിഭജിച്ചിരിക്കുന്നത് കാണാം. എന്തായാലും 10 മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ. ഇതറിഞ്ഞാൽ മില്ലിമീറ്ററിലുള്ള അളവിനെ സെൻറ്റിമീറ്ററിലാക്കാനും സെൻറ്റിമീറ്ററിലുള്ള അളവിനെ മില്ലിമീറ്ററിലാക്കാനും യാതൊരു പ്രയാസവുമില്ല. മില്ലിമീറ്ററിലുള്ള അളവിനെ 10 കൊണ്ട് ഹരിച്ചാൽ അത് സെൻറ്റിമീറ്ററിൽ ആയിക്കൊള്ളും. നേരെ മറിച്ച് സെൻറ്റിമീറ്ററിലുള്ള അളവിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ 10 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. ഒന്നുകൂടി ഓർക്കുക, മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററാക്കാൻ 10 കൊണ്ട് ഹരിക്കുക, സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററാക്കാൻ 10 കൊണ്ട് ഗുണിക്കുക. ഉദാഹരണമായി 24 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററാക്കണമെന്ന് കരുതുക. അതിന് എന്തു വേണം? 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 24 ഭാഗം 10, 2.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി 8 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്ററാണെന്ന് നോക്കിയാലോ? സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററാക്കാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 8 × 10, 80 മില്ലിമീറ്റർ എന്ന് വരും. അടുത്തതായി ഒരു പുസ്തകത്തിൻ്റെ വീതി അളന്നു നോക്കിയപ്പോൾ 14 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ഉള്ളതായി കണ്ടുവെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ അളവ് നമ്മൾ എങ്ങനെ പറയും? 14 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും എന്ന് സാധാരണ പറയാറില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അളവ് മൊത്തം മില്ലിമീറ്ററിലാക്കി പറയും, അല്ലെങ്കിൽ മൊത്തം സെൻറ്റിമീറ്ററിലാക്കി പറയും. അതെങ്ങനെയാണ്? 14 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും എന്ന് പറഞ്ഞാൽ 14 സെൻറ്റിമീറ്റർ അധികം 3 മില്ലിമീറ്റർ എന്നാണല്ലോ. 14 സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലാക്കിയാൽ എത്ര വരും? 14 × 10, 140 മില്ലിമീറ്റർ. അതോടൊപ്പം ഈ 3 മില്ലിമീറ്റർ കൂടി കൂട്ടിയാൽ 140 മില്ലിമീറ്റർ അധികം 3 മില്ലിമീറ്റർ 143 മില്ലിമീറ്റർ എന്ന് വരും. അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ പുസ്തകത്തിൻ്റെ വീതി 143 മില്ലിമീറ്ററാണ്. ഇനി ഈ വീതി സെൻറ്റിമീറ്ററിൽ പറയണമെങ്കിലോ? ഈ 143 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററാക്കിയാൽ മതി. മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററാക്കാൻ 10 കൊണ്ട് ഹരിച്ചാൽ മതിയെന്ന് നമുക്കറിയാം. അപ്പോൾ 143 ഭാഗം 10, 14.3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വ്യക്തതയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ നമ്മൾ വിവരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രായോഗിക തലത്തിൽ ക്രിയകളൊന്നും കൂടാതെ തന്നെ നമുക്കിതൊക്കെ വേഗത്തിൽ പറയാവുന്നതേ ഉള്ളൂ. 14 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ചേർന്നാൽ 14.3 സെൻറ്റിമീറ്ററാണെന്ന് എളുപ്പത്തിൽ പറയാം. അതുപോലെ 14 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണെങ്കിൽ 14.5 സെൻറ്റിമീറ്റർ എന്ന് നിഷ്പ്രയാസം പറയാം. എത്ര സെൻറ്റിമീറ്ററിൻ്റെ കൂടെ ഇങ്ങനെ മില്ലിമീറ്റർ ബാക്കി വന്നാലും ഇതേ രീതി തന്നെ അവലംബിക്കാവുന്നതേയുള്ളൂ. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതുപോലെ സെൻറ്റിമീറ്ററും മീറ്ററും നമ്മൾ വിശകലനം ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഇതിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.